ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പഞ്ചാറി മീഡിയ പുഷ്പ ദ റൈസ് എല്ലാവരും കാത്തിരുന്ന അല്ലു അർജുൻ്റെ പാനിൻ്റെ മൂവിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എഫ് ഡി എഫ് എസ് കാണാൻ വേണ്ടി പറ്റിയില്ല പനി അടിച്ചു കിടപ്പിലായിപ്പോയി അതുകൊണ്ട് ഞായറാഴ്ച ഫാമിലിയോടൊപ്പമാണ് സിനിമ കാണാൻ വേണ്ടി സാധിച്ചത് അല്ലു അർജുൻ്റെ അല്ല അല്ലു അർജുൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഫിലിമാണ് പുഷ്പ ദ റൈസ് സൗണ്ട് ശരിയായിട്ടില്ല അതുകൊണ്ട് കൃത്യമായിട്ട് വോയിസ് കറക്റ്റാകണമെന്നില്ല പനി മാറിയിട്ടില്ല സൗണ്ടൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ സുകുമാർ സംം ചെയ്ത പുഷ്പാത റൈസ് എന്ന മൂവിയിൽ അല്ലു അർജുനോടൊപ്പം മലയാളികളുടെ സ്വന്തം ഫാഫ തെലുങ്കിൽ ഡെബ്യു ജീവാണ് അതോടൊപ്പം രശ്മിക മന്ദാന സുനിൽ എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ശേഷാചലം കുന്നുകളിലെ ചന്ദന കള്ളക്കടത്തുകാരനായിട്ടുള്ള പുഷ്പരാജ് എന്ന കഥാപാത്രത്തെയാണ് അല്ലു അർജുൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലു അർജുൻ്റെ ഒരു ക്യാരക്ടറൈസേഷന്റെ ബിൽഡപ്പ് ആണ് എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പല സ്ഥലത്തും കെ ജി എഫിനെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് സുകുമാർ ഈ സിനിമ മെയ്ക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മാറ്റി നിർത്തിയാൽ ഒരു ത്രൂ ഔട്ട് ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഫിലിം തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് തിയേറ്ററിൽ ഈ സിനിമ കണ്ട് ആസ്വദിച്ചവർക്കും ആ ഒരു മാസ് എലമെന്റ് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റിയെന്നാണ് ഇന്നത്തെ ആ ഒരു തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാമിലി ആയിട്ടും ചെറുപ്പക്കാരായിട്ടും ഒരുപാട് പേരുടെ സപ്പോർട്ട് ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തിയേറ്ററിൽ നിന്നുണ്ടായി എനിക്കുണ്ടായെന്നല്ല ഈ സിനിമയ്ക്കുണ്ടായെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടി അത് ഫാമിലിയുടെ സപ്പോർട്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം സിനിമയിലേക്ക് വരുമ്പോൾ സുകുമാരൻ്റെ മറ്റ് സിനിമകളെ അപേക്ഷിച്ചിട്ട് ഒരു നറേഷൻ അത്ര ഫ്ലോ ആയിട്ട് തോന്നിയില്ല പക്ഷേ അല്ലു ഒരു സോളോ പെർഫോമൻസ് ഹൈ വോൾട്ടേജിൽ ഉയർന്നു നിൽക്കുവാണ് അല്ലു അർജുൻ്റെ ആ ഹൈ വോൾട്ടേജ് ആക്ടിങ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ ഒരു മൊമെൻറ്റം സിനിമ തുടങ്ങുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ എൻട്രോ മുതൽ അവസാന ഗെറ്റപ്പ് വരെ അവസാനത്തെ സീൻ വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു അല്ലു അർജുൻ ഷോ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചു പോയാൽ നിരാശ ഒട്ടും ഉണ്ടാകില്ലെന്ന് ഗ്യാരണ്ടി തരാം അതർവൈസ് ഈ സിനിമയെ നമ്മൾ ക്രിറ്റിക്കലായിട്ടാണ് സമീപിക്കുന്നത് ക്രിറ്റിസൈസ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളായിട്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നാം കാരണം ലെങ്ത്തി ഡ്യൂറേഷൻ ഒരു ഫാക്ടറാണ് അതുപോലെ തന്നെ റൊമാൻറ്റിക് സീനിലേക്ക് വരുമ്പോൾ രശ്മിക മന്ദാനമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻ വേണ്ടത്ര വർക്കൗട്ടായിട്ടില്ല ഡി എസ് പിയുടെ മ്യൂസിക്കിനെക്കുറിച്ച് പറയുവാണെങ്കിലും ഡി എസ് പിയുടെ മ്യൂസിക്കും അത്ര ഇമ്പാക്റ്റ് ഈ സിനിമയിൽ ഉണ്ടാക്കിയിട്ടില്ല ഇതിനെല്ലാം കവർ ചെയ്യുന്നത് അല്ലു അർജുൻ്റെ സോളോ പെർഫോമൻസ് മാത്രമാണ് പിന്നെ ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്ന ബിൽഡപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഫാഫാനെ നമ്മൾ കുറെ കൂടി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലാണ് ഫാഫ വരുന്നത് അടുത്ത പാട്ടിലേക്കുള്ള ഒരു ഇൻട്രോ ആയിട്ടാണ് ഫാഫയുടെ കഥാപാത്രത്തെ ഈ സിനിമയിൽ തുടങ്ങി വെച്ചിരിക്കുന്നതും അതർവൈസ് ആണ് പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം സുനിൽ എന്ന നടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസവും വില്ലനിസവും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വില്ലനിസൊക്കെ കാണിക്കുന്നവരുടെ ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ അല്ലു അർജുൻ്റെ എന്ന കഥാപാത്രം എല്ലാത്തിനെയും ഓവർടേക്ക് ചെയ്യുവാണ് ഒരു സ്ഥലത്ത് പോലും പുഷ്പരാജിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്പോസിഷൻ ഈ സിനിമയുടെ ഒരു കഥാപാത്രത്തിനും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പുഷ്പരാജിൻ്റെ ക്യാരക്ടർ ബിൽഡപ്പിൻ്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കുറേ നാൾക്ക് ശേഷം ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഫീലിംഗ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഇല്ലേ അതാണ് പുഷ്പ പുഷ്പരാജനെ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിലെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് പുഷ്പരാജ സോറി പുഷ്പ പുഷ്പ റൈസ് എന്ന സിനിമയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ പുഷ്പരാജിൻ്റെ ഒരു ഉദയമാണ് കാണിക്കുന്നത് സിമിലാരിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കെ ജി എഫ് ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് സാമ്യതകൾ തോന്നുമെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പുഷ്പരാജിനെ വേറിട്ട് നിർത്തുന്നു കെ ജി എഫ് അവിടെ നിൽക്കട്ടെ അതൊരു അതൊരു എന്താ പറയണ്ടേ അതൊരു ഇതിഹാസം തന്നെയാണ് പക്ഷേ പുഷ്പരാജിനെ നമ്മൾ വേറൊരു ആങ്കിളിൽ നിന്ന് കാണാം അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു സിനിമ തന്നെയാണ് സുകുമാരൻ്റെ ആ ഒരു ഡയറക്ടർ ബില്ലേഴ്സിനോട് നോക്കുവാണെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ അല്ലു അർജ്ജുൻ്റെ പെർഫോമൻസിനോട് നോക്കുവാണെങ്കിൽ അല്ലു അർജുൻ്റെ ഡയലോഗ് ഡെലിവറി സ്ക്രീൻ പ്രസൻസ് ആറ്റിറ്റ്യൂഡ് പെർഫോമൻസ് എല്ലാം ഫാർ ഫാർ ബെറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നമുക്ക് നിരാശ നൽകില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അതിനോടൊപ്പം ചേർന്ന് വരുന്ന സാമന്തയുടെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ വലിയ എഫക്റ്റ് ഉണ്ടാക്കിയൊന്നും പറയാനില്ല ഓക്കെ ഡീസെൻറ്റായിട്ട് ആ ഐറ്റം ഡാൻസ് കടന്നുപോയി അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും എനിക്ക് ആ ഒരു ഐറ്റം ഡാൻസ് കണ്ടപ്പോൾ തോന്നിയിട്ടുമില്ല എന്തായാലും പുഷ്പാദാ റൂൾ എന്ന സിനിമയിലൂടെ ഫാഫായും അല്ലുർജും തമ്മിലുള്ള ഫേസ് ഓഫ് സീൻസുകൾ ഒരുപാട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഫാഫ എന്തായാലും നല്ലൊരു ക്യാരക്ടർ അല്ലാണ്ട് തെലുങ്കിൽ പോയി ഡെബ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ഈ ഒരു സിനിമ ചെയ്യാനുള്ള കാരണം അല്ലു അർജുന ഇവിടെ ഉള്ള ഒരു ഫാൻ ബേസ് അതുതന്നെയാണ് ഈ മൂന്നാമത്തെ ദിവസമായിട്ടും അതും സൺഡേയിലും നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു ഇമ്പാക്റ്റൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാവാം ഫാഫ തെലുങ്കിൽ അല്ലു അർജുൻ്റെ പടത്തിന് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ചുമ്മാ ഒരു ക്യാരക്ടർ അയക്കില്ല ആ ഒരു കഥാപാത്രം എന്തായാലും നല്ലൊരു ക്യാരക്ടറൈസേഷനും നല്ലൊരു ബിൽഡപ്പും ഫാപാത്രത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ വന്നിട്ടുള്ള മേക്കിംഗ് ക്വാളിറ്റിയിലെ മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ സുകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം പുഷ്പേത റൂളിൽ അദ്ദേഹം മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓഫ് കോഴ്സ് അർജുന അടുത്ത പാട്ടിലും ഗംഭീരമാക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല നല്ലൊരു ക്യാരക്ടറായിരുന്നു നല്ലൊരു ഫിലിമായിരുന്നു ആസ്വദിച്ചു പരമാവധി എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നത് വരെ ബൈ ബൈ